Good morning, students. In the T distribution table, we have a problem. A machine is expected to produce nails of length 2 cm. A random sample of 25 nails gives an average length of 2.1 cm and a standard deviation 0.25 cm. Can it be said that the machine is producing nails as per specification? 5% of level of significance. ഈ പ്രോബ്ലം നമ്മൾ പ്രോബ്ലം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മ്യൂ തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റാൻഡം സാമ്പിൾ സൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? 25 ആണ്. 25 എന്നുള്ളത് ലെസ് ദാൻ 30 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്മോൾ സാമ്പിൾ സൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആവറേജ് ലെങ്ത് ഓഫ് 2.1 സെന്റിമീറ്റർ. എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട്, 2.1 തന്നിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 0.25. ഇത്രയാണ് ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? 5% ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എൻ എന്നുള്ളത് സ്മോൾ ആണ്, അതുപോലെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട് നോൺ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടില്ല. എൻ നമ്മൾ ചെറുതാണ്, എൻ ഇസ് ഈക്വൽ 25, സ്മോൾ ആണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട് നോൺ. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ടി ഉപയോഗിക്കുന്നത്, ടി കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മള് ആദ്യം നമ്മള് നൾ ഹൈപ്പോസിസ് ഡിസൈഡ് ചെയ്യുക. ഫസ്റ്റ് എച്ച് നോട്ട് മ്യൂ, ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ്, എച്ച് നോട്ട് മ്യൂ ഈസ് ഈക്വൽ ടു 2. ഇതിന്റെ കറസ്പോണ്ടിങ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്തായിരിക്കും? എച്ച് വൺ മ്യൂ നോട്ട് ഈക്വൽ ടു 2. എച്ച് വൺ മ്യൂ നോട്ട് ഈക്വൽ ടു 2. ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കേസിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമ്മള് ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? എൻ എന്നുള്ളത് 25, സ്മോൾ വാല്യൂ ആണ്. അതുപോലെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല. എസ് ഇസ് ഈക്വൽ ടു 0.25 ആണ്. അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ടി ആൽഫ ബൈ 2. ഇവിടെ ടി ആൽഫ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. 0.05 by 2 ഐ ഇസ് ഈക്വൽ ടു 0.025 വരും. ടി 0.025. ഇനി ആ വാല്യൂ നമ്മൾ കാണണമെങ്കിൽ ടി ടേബിൾ എടുക്കാം. ടി ടേബിളിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്, 1, 2, 3 എക്സെട്ര, 24 എക്സെട്ര അങ്ങനെ ഉണ്ടാവും. ഈ കോണത്തില് 0.1, 0.05, 0.025 എക്സെട്ര ഇങ്ങനെയായിരിക്കും റോ വൈസ്. അപ്പൊ ഇതിൽ ആ ടി ടേബിളില് 24 നേരെ നമ്മൾ നോക്കാം, ഇവിടെ 0.025 നേരെ ഈ ഇവിടുത്തെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ടി ആൽഫ ബൈ 2. ടി 0.025 by 2 നമുക്ക് കിട്ടുന്നത്. ഈ 24 എവിടെ നിന്നാണ് കിട്ടുന്നത്? 24 എന്ന് പറഞ്ഞാൽ എൻ ഈസ് ഈക്വൽ 25 ആണ്. അപ്പൊ എൻ -1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ 25 n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദെയർഫോർ 25 - 1 = 24. അങ്ങനെയാണ് 24 വരുന്നത്. അപ്പൊ ടി ആൽഫ ബൈ 2, നമ്മൾ ടി ആൽഫ ബൈ 2 എന്നുള്ളത് 0.05, 0.05 പകുതി എത്രയാണ്? 0.025 ആണ്. 0.025 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്, 2.064 എന്നാണ് കിട്ടുന്നത്. 2.064 നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കുന്നത് എത്രയാണ്? 24 24 എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് എൻ ഈസ് ഈക്വൽ 25 ആണ്. ആ 25 നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 25 നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്യാം 24. 24 നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2.064. അങ്ങനെ ടി കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ ഫോർമുല ഉപയോഗിച്ച്, ഫോർമുലയിൽ ടി എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എം എന്നാണ് ഫോർമുല. ആ ഫോർമുലയിൽ എക്സ് ബാർ നമുക്കറിയാം. എക്സ് ബാർ എന്തായിരുന്നു? 2.1. മ്യൂ എത്രയായിരുന്നു? 2. എസ് എത്രയാണ്? 0.25. റൂട്ട് ഓഫ് എൻ എത്രയാണ്? 5. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 0.1 × 5 / 0.25. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2. അപ്പോൾ ടിയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ഇനി മോഡുലസ് ഓഫ് ടി കണ്ടുപിടിക്കുക. മോഡുലസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ടി ഇവിടെ ഹിയർ, മോഡുലസ് ഓഫ് ടി ലെസ് ദാൻ ടി ആൽഫ ബൈ 2. ടി ആൽഫ ബൈ 2 എത്രയാണ്? 2.064 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ടി ലെസ് ദാൻ ടി ആൽഫ ബൈ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഈ ഒരു കേസില് നമ്മൾ അക്സെപ്റ്റ് എച്ച് നോട്ട്, ഈ അക്സെപ്റ്റ് നൾ ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് എച്ച് നോട്ട് ആൻഡ് റിജക്ട് എച്ച് വൺ. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ കൺക്ലൂഷൻ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് നെയിൽസ് ആസ് പെർ സ്പെസിഫിക്കേഷൻ.
അപ്പൊ ഇറ്റ് ക്യാൻ ബി നമ്മുടെ ഇതാണ് കൺക്ലൂഷൻ ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് നെയിൽസ് ആസ് പെർ സ്പെസിഫിക്കേഷൻ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, ഇവിടെ എൻ എന്നുള്ളത് സ്മോൾ ആണ്, പോപ്പുലേഷൻ സാന്റിവേഷൻ തന്നിട്ടില്ല, സാമ്പിൾ സാന്റിവേഷൻ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്റ്റുഡൻസിന്റെ ടേബിൾ ഉപയോഗിക്കുന്നത്. സ്റ്റുഡൻസ് ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഇവിടെ .05 ആണ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ .05 ആണ്. അപ്പൊ .05 എത്രയാണ്, .025 ആണ്. ആ ടി ടേബിളിൽ നിന്ന് നമ്മൾ .025 ഇവിടെ നമ്മൾ അതിന്റെ ടി ടേബിളിൽ ഇങ്ങനെയായിരിക്കും കിടക്കുന്ന, റോ വൈസ് .1, .05, .025 എക്സെട്ര ആയിരിക്കും. അപ്പൊ .025 എന്നുള്ള കോൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ 1, 2, 3 എക്സെട്ര 24 ഉണ്ടാവും. അപ്പൊ അതിൽ 24 തരുന്നത്, 24 എവിടെന്നാണ് കിട്ടുന്നത്, ഇവിടെ എടുക്കേണ്ടത് N-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. N എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 ആണ്. 25 നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എത്രയാണ്, 24. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, 24. ആ 24 നേരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 2.064. അപ്പൊ ടേബിളിൽ നിന്ന് നമ്മൾ ടിയുടെ വാല്യൂ എത്ര കണ്ടുപിടിച്ചു, 2.064 കണ്ടുപിടിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഫോർമുല. നമുക്കൊരു ഫോർമുലയുണ്ട്, നമുക്ക് പോപ്പുലേഷൻ സാന്റിവേഷൻ അറിയില്ല, അതുപോലെ തന്നെ സാമ്പിൾ സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി കാണാനുള്ള ഫോർമുല എന്താണ്, x̄-μ/S/√n ആണ്. അപ്പൊ അതിൽ x̄നും മ്യൂനും എസിനും എന്നിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 2 എന്ന വാല്യൂ കിട്ടും. അതിന്റെ മോഡൽസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഈ മോഡൽസ് ഓഫ് ടി എന്താണ്, ഈ ടി ആൽഫാബേറ്റീവിനേക്കാളും ചെറുതാണ്. ടി ആൽഫാബേറ്റീവ് എന്താണ്, 2.064 ആണ്. 2.064നേക്കാളും ചെറുതാണെന്ന് മനസ്സിലാവും. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് എച്ച് നോട്ട്. ഇവിടുത്തെ അക്സെപ്റ്റ് എച്ച് നോട്ട് ആൻഡ് റിജക്ട് എച്ച് 1. That means എന്താണ്, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് നെയിൽസ് ആസ് പെർ സ്പെസിഫിക്കേഷൻ. അതാണ് നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസ് ടേബിൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ.